സിനിമാ താരം ടിനി ടോം വരെ കഴിഞ്ഞ ദിവസം നേരിട്ട് അഭിനന്ദനം അറിയിച്ച നിഷ എന്നൊരു സ്ത്രീയുണ്ട് കോട്ടയത്ത്. 19 വയസ്സ് മുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലുമൊക്കെ താല്പര്യം പ്രകടിപ്പിച്ച നിഷയ്ക്ക് വീട്ടുകാരിൽ നിന്നും പിന്തുണയൊന്നും ലഭിച്ചിരുന്നില്ല. 3 ദിവസം മുമ്പ് കോട്ടയത്ത് ആരംഭിച്ച സ്നേഹക്കൂട് കിച്ചൺ എന്ന സ്ഥാപനം അധികം ആരിലേക്കും എത്തിയിട്ടില്ല. ഈ വീഡിയോയിലൂടെ നമുക്ക് മറ്റുള്ളവരിലേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കാം. അതിനു മുമ്പായി ഇവിടെ കുറേ ലെറ്ററിങ്ങുകളുണ്ട്. ഇതിലൊക്കെ മൂല്യവത്തായ കുറേ വാചകങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇനിയൊരു ലോകമഹായുധമുണ്ടെങ്കിൽ അത് ജലത്തിന് വേണ്ടിയാണ്. ജലം പാഴാക്കരുത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇനിയോ, കൈ ഞാൻ കഴുകുന്നു, നിങ്ങൾക്ക് ഞാൻ സുരക്ഷിതനാണ് എന്ന ഒരു അർത്ഥവത്തായ കാര്യം കൂടി നമ്മളെ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇങ്ങോട്ട് എത്തുവാനുള്ള ലൊക്കേഷൻ, കോടിമത പാലത്തിന് ആദ്യ പെട്രോൾ പമ്പ്, അതിന് മുൻവശത്തായിട്ട് ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഈ ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്ന് സ്നേഹക്കൂട് കിച്ചൺ കാണാനാകും. അശരണരായ, ഭക്ഷണത്തിന് വകയില്ലാത്ത, കയ്യിൽ പൈസ ഇല്ലാത്ത ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ടോ എങ്കിൽ ധൈര്യമായി പോന്നോളൂ സ്നേഹക്കൂട് കിച്ചണിലേക്ക്. വയറ് നിറച്ച് ആവശ്യത്തിന് ഭക്ഷണം കഴിഞ്ഞ് ഇവിടുന്ന് നിങ്ങൾക്ക് മടങ്ങാം. ഇനി കഴിവുള്ള ആളുകൾക്ക് ചെറിയ തുകയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കാനാകും. കവറിന് തുക നൽകണം എന്നത് പാഴ്സലിൽ അവരൊരു ചെറിയ കുറിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ എന്തായാലും എത്തിയ സമയത്ത് വളരെ തിരക്കൊഴിഞ്ഞ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതിൻ്റെ ടേബിൾ അറേഞ്ചിങ് കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഫുഡ് കാര്യങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഫുഡിന് പാഴ്സൽ എല്ലാം ഇവിടെയുണ്ട്. അപ്പം പാഴ്സൽ നമ്മുടെ ഫ്രണ്ടിലെ ചില്ലുകൂട്ടിൽ അവിടെ റെഡിയാക്കി വെക്കും. അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് ആവശ്യമുള്ള ഭക്ഷണം നമുക്ക് പാഴ്സലായിട്ടും കിട്ടും. അതിനാണ് ആ കവറൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞാനും ഇരിക്കുന്നത് കോട്ടയത്ത് നമ്മുടെ കോടിമതയിലുള്ള സ്നേഹക്കൂട് കിച്ചണിലാണ്. ഇവിടെ അശരണർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഹോട്ടൽ, അല്ലെങ്കിൽ ഒരു ചെറിയ സംരംഭം എന്ന് തന്നെ പറയാം. ഇവിടെ വിശന്ന് ആര് വന്നാലും അവർക്ക് സൗജന്യമായിട്ട് തന്നെ ഭക്ഷണം കൊടുക്കും. മറ്റാളുകൾക്ക് വലിയ റേറ്റൊന്നും ഇല്ലാത്ത രീതിയിൽ അന്നദാനം ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹോട്ടലിൻ്റെ, അല്ലെങ്കിൽ ഒരു ചെറിയ സംരംഭത്തിൻ്റെ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നല്ല കപ്പയും മീൻകറി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തനത് ടേസ്റ്റിൽ ഇവിടെ വിളമ്പുന്നുണ്ട്. അത് നിഷ ചേച്ചി തന്നെയാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ വേറെ ഹെഡ് വെയിറ്റും കാര്യങ്ങളും ഒന്നുമില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും വളരെ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന നമ്മുടെ നിഷ ചേച്ചിക്ക് തന്നെ ഒരു കയ്യടി കൊടുക്കേണ്ടതാണ്. അപ്പം സ്നേഹക്കൂട് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ക്രിയാത്മകമായ കാഴ്ച ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഉച്ചയൂണിൻ്റെ സമയമായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഈ ഒരു 3 ദിവസം കൊണ്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം ട്രാവലിങ്ങിലാണേലും ആളുകളോടൊക്കെ ചോദിച്ച് ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾ ആളുകളെ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ വെളിയിലൊക്കെ തന്നെ ആണേലും ഇത് കഴിഞ്ഞിട്ട് കയറാൻ നിൽക്കുന്ന ആളുകളാണ്. ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം അതേപോലെയുള്ള നല്ല ഫുഡാണ് ഈ ഒരു 3 ദിവസം കൊണ്ട് തന്നെ ഇവർ റെഡിയാക്കിയെടുത്ത നല്ല ചട്ടിച്ചോറാണ് കേട്ടോ. ഞാൻ ഓരോന്നും കഴിച്ചു. ഇപ്പം നമ്മുടെ സ്നേഹക്കൂട് കിച്ചണിലെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമ നമ്മളോടൊപ്പം നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചേച്ചിയോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ചേച്ചിയുടെ പേരെന്താ? നിഷ. ഇപ്പോൾ ഈ ഒരു സ്ഥാപനം തുടങ്ങാനുണ്ടായ ഒരു പ്രചോദനം ഇതെവിടുന്ന സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്താണോ അതോ വേറെ ഒരിടത്തുനിന്നും പ്രചോദനം കിട്ടി തുടങ്ങിയതാണ്? സ്നേഹക്കൂട് അഭയമന്ദിരത്തിലെ അച്ഛനമ്മമാരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് അവർക്ക് ഭക്ഷണത്തിനായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സമയത്താണ് 2 വർഷം മുമ്പ് കളത്തിപ്പടിയിൽ കഞ്ഞിയും കപ്പയും എന്ന ഒരു തട്ടുകടയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സ്നേഹക്കൂട് കിച്ചണിലേക്ക് എത്തുന്നത്. അപ്പം ആ തട്ടുകടയിൽ നിന്നുള്ള വരുമാനം കൊണ്ടായിരുന്നു ഈ അച്ഛനമ്മമാർക്ക് നമ്മൾ ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മളത് കുറച്ചും കൂടെ വിപുലീകരിച്ച് സ്നേഹക്കൂട് കിച്ചൺ എന്നുള്ള രീതിയിൽ ഒരു റൂമിലേക്ക് നമ്മൾ മാറുകയാണ്. ഇവിടെ ഒരു റൂം എടുത്തിട്ട് എങ്ങനെയാണ് ഈ ഭക്ഷണത്തിന്റെ ക്രമങ്ങളും കാര്യങ്ങളും? ഭക്ഷണത്തിന്റെ ക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ
20 രൂപയ്ക്ക് ചട്ടിയിലുള്ളൊരു ചോറാണ് നമ്മളൊരു മെയിൻ കൺസെപ്റ്റ്. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും സ്പെഷ്യൽ ഒന്നും മേടിക്കാതെ തന്നെ ആവശ്യത്തിനുള്ള സ്പെഷ്യലുകൾ ചേർത്തുള്ള ഒരു ചോറാണ് നമ്മൾ കൊടുക്കുന്നത്. ഉണ്ട് ചട്ടിച്ചോറിനകത്ത് നമ്മുടെ സ്പെഷ്യലാണ് ചിക്കൻ പെരട്ടുണ്ട്, പിന്നെ മത്തിപ്പീരയുണ്ട്, മത്തിപ്പീരയോ അല്ലെങ്കിൽ കൊഴുവാപ്പയോ വരും, പിന്നെ മീൻകറിയുണ്ട്, അവിയൽ, തോരൻ, നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി, അച്ചാർ, അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ചട്ടിച്ചോറ് കൊടുക്കുന്നത്. ക്യാൻസർ രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ക്യാൻസർ രോഗികൾക്ക് കൂട്ടിരിപ്പിരിക്കുന്ന ആളുകൾക്ക് വരെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓരോ സ്ഥലത്തേക്കും ഇവരുടെ ഭക്ഷണ സേവനങ്ങൾ പോകുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ഇപ്പം നാലുമണി പലഹാരവുമായിട്ട് എത്തിയ ഒരു കാഴ്ചയാണ്. അപ്പോൾ നാലുമണി പലഹാരങ്ങൾ വളരെ ഫേമസാണ്. ഇവിടുത്തെ പഴംപൊരി, ഉള്ളിവട, ബോണ്ട, പിന്നെ അതേപോലെ ഉഴുന്നുവട, ഇതൊക്കെ ഈ ചില്ലുകൂട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ആളുകൾ മേടിക്കാനായിട്ട് ഓടിയെത്തും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 രൂപയുടെ 4 മണി പലഹാരങ്ങളാണ്. അതും ന്യായം വലിപ്പത്തിൽ നല്ല ടേസ്റ്റിലുണ്ടാക്കുന്ന നല്ല ഭക്ഷണം. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്നേഹക്കൂട് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 6 മണിക്കാണ്. അത് നമ്മൾ പ്രഭാത ഭക്ഷണമായിട്ട് നൽകുന്നത് അപ്പവും മുട്ടക്കറിയും ഇടിയപ്പം, കടലക്കറി, പിന്നെ ചിരട്ടപ്പുട്ട്, കടലക്കറി, ഇതാണ് നമ്മളെ രാവിലത്തെ മെനു. ഇതിന് 30 രൂപയാണ് നമ്മൾ ഈടാക്കുന്നത്. 3 അപ്പവും കടലക്കറിയും ചേർത്തിട്ടാണ് 30 രൂപ. പിന്നെ നമ്മളെ വൈകുന്നേരത്തെ ചെറുകടികളിലും ഞങ്ങളൊരു സ്പെഷ്യൽ കൊണ്ടുവന്നിട്ടുണ്ട്. 5 രൂപ കടികളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. കാരണം ഏതൊരു സാധാരണക്കാരനും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ 5 രൂപയ്ക്കാണ് നമ്മൾ ഇവിടുത്തെ ഏത്തയ്ക്കപ്പം, പിന്നെ പരിപ്പുവട, ബോണ്ട, ഉഴുന്നുവട, അങ്ങനെ 4 മണി പലഹാരങ്ങളിലും നമ്മളൊരു വ്യത്യസ്തത കണ്ടെത്തുന്നു. ഇത് അകത്തുനിന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അകത്ത് ഒരുപാട് പേര് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. വെളിയിൽ ഇനിയും ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുപാട് പേര് നിപ്പുണ്ട്. അപ്പോഴും സന്നദ്ധ സേവനവുമായിട്ട് നമ്മുടെ നിഷചേച്ചി അകത്ത് തന്നെ ഉണ്ട്. എന്തായാലും ഇവിടുത്തെ കസ്റ്റമേഴ്സിനെ ഒന്നും ബുദ്ധിമുട്ടിക്കാത്ത ആരെയും ഒരു തരത്തിലും ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിക്കുകയോ താമസിപ്പിക്കുകയോ ഒന്നുമില്ല. എല്ലാം ഓടി നടന്ന് ചെയ്യാനുള്ള ആളുകളും ഇവിടുത്തെ സർവീസും ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഇവിടെയൊക്കെ വരണം, വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നമ്മൾ ഇത് പുറത്തുനിന്ന് നമ്മളകത്തോട്ടേക്ക് പോകുമ്പോൾ ഉള്ളൊരു ചെറിയ കാഴ്ചയാണ് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും എങ്ങനെ പോകുന്നു എന്നുള്ളത്. ഇനി ഭക്ഷണം പാഴ്സൽ ചെയ്തിട്ട് ഈ ചില്ലുംകൂട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വരുന്ന ആളുകൾക്ക് കറിയും ആ ചോറും, അത് എത്ര പീസും വേണം, ഒരുപാട് വരുന്നുണ്ട് ആളുകൾ. അപ്പോൾ അതിനനുസരിച്ച് കൊടുക്കും. ഇങ്ങനെ ഒരുക്കുമ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം ബാക്കി അഡ്രസ്സിനെല്ലാം നോക്കിയിട്ട് വളരെ നയിച്ചതാണ്. പിന്നെ എല്ലാം ഒരു സമൂഹം തന്നെ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി പുറകെ തന്നെ വളരെ സന്തോഷമുണ്ട്. പിന്നെ എല്ലാം വാങ്ങി കഴിക്കുക, എല്ലാവരും വാങ്ങിച്ചിട്ട് എഴുതി വെച്ചിട്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് ശരിയൊരു ടച്ചിങ് ആണ്. ഇനി ഭക്ഷണം കഴിച്ച് കൈ കഴുകി മടങ്ങുമ്പോൾ ഈ ക്യാഷ് കൗണ്ടറിൽ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഉണ്ടെങ്കിൽ നിക്ഷേപിക്കാം, ഇനി ഒന്നും ഇല്ലെങ്കിൽ പോലും സംതൃപ്തിയോടെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് മടങ്ങാനാകും. അത്യാവശ്യം വേണ്ട രീതിയിലുള്ള അന്തരീക്ഷമൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്ന് തന്നെ പറയാം. അപ്പം ഇവിടെ ഒരുപാട് വേർഡ്സ് ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. നമുക്ക് വേറൊരു സ്ഥാപനത്തിൽ ചെന്നാൽ ഇതൊന്നും കാണാനായിട്ട് സാധിക്കത്തില്ല. അതൊരു കരുതൽ എന്ന നിലയിൽ ഇവിടെ എഴുതി വച്ചിരിക്കുന്നതാണ്. അത്യാവശ്യം വലിയ ചിലവ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരുക്കിയെടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. ഈ ഇൻറ്റീരിയർ നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ തന്നെയാണ്. വലിയ മുതൽമുടക്ക് ഇതിനകത്ത് വന്നിട്ടില്ല. എന്നാലും മനസ്സിനൊരു സംതൃപ്തിയോടെ ഇവിടെ വരുന്നവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് സംതൃപ്തിയോടെ തന്നെ മടങ്ങാനാവും. അതാണ് ഇവിടുത്തെ കാഴ്ചകൾ. വെറും ഒരു ചാക്കൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഉള്ളത് ഭംഗിയായിട്ട് ചെയ്തു വച്ചിരിക്കുകയാണ്. ടേബിളായാലും എല്ലാ കാര്യങ്ങളും വൃത്തിയോടെയാണ് എല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. നിങ്ങളിവിടെ വന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ തൃപ്തി വരാതെ ഇവിടുന്ന് മടങ്ങാനാവില്ല. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യവും.
ഇനി നല്ല ചൂട് ദോശ ഓംപ്ലേറ്റും ആയാലോ. വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞാൽ നമുക്ക് ചൂട് ദോശയും ഓംപ്ലേറ്റും ഇവിടുന്ന് കിട്ടും. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയും സാമ്പാറും വേണമെങ്കിൽ അതും, അങ്ങനെ സുലഭമായിട്ടുള്ള നല്ല ഐറ്റംസ്. അതൊരു 6 മണി മുതൽ അങ്ങോട്ട്, സാധാരണ 7 മണി വരെയൊക്കെയാണ് നമുക്ക് ക്ലോസിങ് ടൈം എങ്കിലും കുറച്ചുകൂടെയൊക്കെ നീളുന്ന രീതിയിൽ പാഴ്സലും ഒക്കെ അവൈലബിളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൊത്തത്തിൽ എന്താ പറയുക, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വരിക, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഒരുപാട് പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾ ഞാൻ പറഞ്ഞത് വെച്ച് നോക്കി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്ന് നോക്കുക. ഒരുപാട് പേര് ഇതിനോടകം ഈ 3 ദിവസം കൊണ്ടൊക്കെ തന്നെ ഒരുപാട് പേരെത്തിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും കാണുന്നവരും ഇവിടെ എത്താൻ ശ്രമിക്കുക. ഇവിടുത്തെ കൈപ്പുണ്യം അത് നിങ്ങളോട് ഒന്ന് ആസ്വദിക്കുക. അപ്പം തന്നെ പറഞ്ഞിട്ട് നമുക്ക് വായി വെള്ളം ഊറുക. സ്നേഹക്കൂട് കിച്ചണിലെ കാഴ്ചകൾ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്ന് വിട പറയേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. പൈസ ഇല്ല എന്ന് കരുതി ആരും ഇങ്ങോട്ട് വരാതിരിക്കണ്ട, കാരണം ഇവിടെ അശരണർക്ക് തന്നെയാണ് ആദ്യം ഭക്ഷണം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കയ്യിൽ പൈസ ഇല്ലെന്ന് കരുതി വരാതിരിക്കുന്നു വേണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിലും ഭക്ഷണം ലഭിക്കും. അല്ലാത്ത ആളുകൾക്ക് മാത്രമാണ് ഇവിടെ പൈസ മേടിച്ച ഒരു ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു നല്ല സ്ഥാപനം എന്ന നിലയ്ക്ക് ഈ സ്ഥാപനത്തെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നമുക്കൊന്ന് യാത്ര പറയുകയാണ്.